മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരിക്കുന്നു സുപ്രീം കോടതിയാണ് അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സത്യവാങ്മൂലം വഴിയാണ് ഈ വിവരം സുപ്രീം കോടതിയെ അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പൂനെ സ്വദേശിനികളാണ് ഹർജി നൽകിയത് ഈ ഹർജിയുടെ തീർപ്പിന് ഒടുവിലാണ് ഏതെങ്കിലും പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിലക്കുണ്ടെങ്കിൽ അവ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും mm -hmm. സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ പ്രവേശിപ്പിക്കാമെന്ന് മുസ്ലിം വ്യക്തി നിയമം ബോർഡ് ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഇസ്ലാം മതത്തിൽ വിലക്കില്ല എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേക നമസ്കാരം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയിട്ടുമില്ല കാര്യം തിരഞ്ഞെടുപ്പാണ് സ്ത്രീകൾക്ക് വേണമെങ്കിൽ വെള്ളിയാഴ്ചത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കാം അത് യാതൊരു തരത്തിലെ വിലക്കും അവിടെ സ്ത്രീകൾക്കില്ല ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ വിലക്കിയതായും അറിയില്ല ഇനി അഥവാ വിലക്കുണ്ടെങ്കിൽ തന്നെ ആ വിലക്ക് ഇതോടുകൂടി മാറും അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്ന നിലയിലാണ് ഇസ്ലാം മതം ഈ പ്രാർത്ഥനകളെ കാണുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാണുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള നിസ്കാര വിലക്കും ഏർപ്പെടുത്താനാവില്ല എന്നും ഈ സത്യവാമൂലത്തിൽ മുസ്ലിം വ്യക്തി നിയമം ബോർഡ് പറയുന്നു ഇത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിന്ദു മഹാസഭ നേതാവ് സ്വാമി ദത്താത്രേയ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് സ്വാമി ദത്താത്രേയ എടുത്തു കാണിച്ചത് ഒന്ന് സ്ത്രീകൾക്ക് പള്ളികളിൽ നിസ്കരിക്കാനുള്ള അവകാശം ഇപ്പോൾ ഇല്ല മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ പള്ളികളിലും പ്രവേശിച്ച് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നായിരുന്നു സ്വാമി ദത്താത്രേയയുടെ ആദ്യത്തെ ഒരു വാദം രണ്ടാമതായി പർദ്ദ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാദം അങ്ങനെ നിർബന്ധിക്കരുത് എന്ന് അദ്ദേഹം ഈ ഹർജിയിൽ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ശബരിമല വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം ഒരു നിലപാട് ദത്താത്രേയ എടുത്തത് ഈ ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ പരാതികളുണ്ടെങ്കിൽ അവർ വന്നു പറയട്ടെ അവരാണ് യഥാർത്ഥത്തിൽ ഇരകൾ അങ്ങനെ ഇരകളായി ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അല്ലെങ്കിൽ പരാതിക്കാരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് പരാതി സമർപ്പിക്കേണ്ടത് സ്വാമി ദത്താത്രേയയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കാൻ യോഗ്യതയില്ല മാത്രമല്ല അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ മുസ്ലിം പരാതിക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉയർന്നു വരേണ്ടത് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് ആ ഹർജി തള്ളിയത് പിന്നീട് അതൊരു നിയമയുദ്ധമായി മാറുകയായിരുന്നു അതേ തുടർന്നാണ് രണ്ട് പൂനെ സ്വദേശികൾ സുപ്രീം കോടതിയിൽ സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ ആരാധന നടത്താൻ സ്വാതന്ത്ര്യം വേണം അനുവദിക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നത് അത്തരത്തിലുള്ള ഒരു ഹർജിയിലെ തീർപ്പാണ് ഇന്നുണ്ടായത് രാജ്യത്തെ മുഴുവൻ മുസ്ലിം പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം വെള്ളിയാഴ്ച നമസ്കാരമടക്കം ആ നമസ്കാരത്തിൽ വരെ സ്ത്രീകൾക്ക് പങ്കെടുക്കാം അതിൽ യാതൊരു വിലക്കുമില്ല എന്ന് സുപ്രീം കോടതിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് വ്യക്തി നിയമ ബോർഡ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സത്യവാമൂലം സമർപ്പിച്ചു